ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ കുറച്ച് കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് പറയണമെന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അതുകൊണ്ട് എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണാം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും ഷെയറും കമൻറ്റും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇപ്പോഴെപ്പോഴും കുറച്ച് ദിവസങ്ങളായിട്ട് സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയത്തെ പറ്റിയാണ് ഞാൻ സംസാരിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ബിഗ് ബോസ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണല്ലോ. അപ്പോൾ ഞാനങ്ങനെ കാണാറൊന്നുമില്ല കേട്ടോ. കഴിഞ്ഞ വർഷമൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു, പക്ഷേ ഈ വർഷം ഞാൻ കണ്ടിട്ടില്ല. കാരണം ഞാൻ ഫുള്ള് ബിസി ആയിരുന്നു. പക്ഷേ ഇടയ്ക്ക് ടിക്ടോക്ക് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ പാർട്ട് പാർട്ടായിട്ട് വീഡിയോസ് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ശ്രദ്ധിക്കാൻ തുടങ്ങിയത് കേട്ടോ. അതിലേറ്റവും കൂടുതൽ ഈ ബിഗ് ബോസിനകത്ത് ഏറ്റവും കൂടുതൽ കുറ്റങ്ങൾ കണ്ടുപിടിക്കുന്നത് ജാസ്മിൻ ജാഫറിൻ്റെ കുറ്റങ്ങളാണ്. എനിക്ക് മനസ്സിലായത് അങ്ങനെയാണ് കേട്ടോ. അതിൽ കുറേ ആൾക്കാരുണ്ട്, കുറേ മത്സരാർത്ഥികളുണ്ട്. പക്ഷേ എപ്പോൾ നോക്കിയാലും ജാസ്മിൻ്റെ കുറ്റങ്ങളാണ് ഭയങ്കര വൈറലായിട്ട് വരുന്നത്. അതെന്തുകൊണ്ടാണ്? ആദ്യമൊക്കെ എനിക്കും ജാസ്മിനോടൊക്കെ ഒരു കണ്ടപ്പോൾ ഒരു ദേഷ്യമൊക്കെ തോന്നിയിരുന്നു. ഇത്രയും നല്ലൊരു യൂട്യൂബർ എങ്ങനെയാണ് ഇതിൽ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇതിൽ എങ്ങനെയാണ് ഈ ഒരു കാര്യങ്ങളൊക്കെ ഇങ്ങനെ കാണിച്ചു കൂട്ടുന്നത്, പിന്നെ ക്യാമറ അടുത്തുണ്ടെന്നുള്ള ബോധമില്ലാതെ കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടായിരുന്നു ജാസ്മിനും. പിന്നെ ഗബ്രീനോ എന്തോ ആണ് ആളുടെ ഒരു പേര്, ആളുടെ പേരും എല്ലായിടത്തും ഇങ്ങനെ പരാമർശിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അപ്പോഴൊക്കെ നമുക്ക് ഭയങ്കര ഷെയ്മായിട്ടാണ് തോന്നിയത്. ഒരു യൂട്യൂബറായിട്ടുള്ളൊരു കുട്ടി, ഇത്രയും സബ്സ്ക്രൈബേഴ്സൊക്കെ ഉള്ളൊരു കുട്ടി ഇങ്ങനെ ഈ ഒരു ബിഗ് ബോസിൽ പോയപ്പോൾ ഇങ്ങനെയായി എന്നുള്ളൊരു ചോദ്യം അത് തന്നെയായിരുന്നു. പക്ഷേ ഇപ്പം എനിക്ക് തോന്നുന്നത് ഇത് ഒരു ഡ്രാമ, അതെ ഒരു എന്താ പറയുക, ഡ്രാമയൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നത് പോലെ, ക്രിയേറ്റ് ചെയ്തതിന് ശേഷം അതിൽ നമ്മളിപ്പോൾ സീരിയലൊക്കെ അഭിനയിക്കുന്നത് പോലെ അങ്ങനെ ചെയ്യുന്നതാണോ എന്നൊരു സംശയമുണ്ട്. കാരണം ഒരു ദിവസം 24 hours ആണല്ലേ. പക്ഷേ ബിഗ് ബോസിൽ നമുക്ക് അവർ സംപ്രേഷണം ചെയ്യുന്നത് 1 hour, 1.5 hours അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു. ഞാൻ ഈ പാർട്ട് പാർട്ടായിട്ട് കാണുന്നതുകൊണ്ട് എനിക്ക് അതിനെപ്പറ്റി വലിയ അറിയില്ല. പക്ഷേ ഞാൻ ചിന്തിക്കുന്നത് ഇതൊരു സീരിയലൊക്കെ എടുക്കുന്നത് പോലെ ഷൂട്ട് ചെയ്തിട്ട് നല്ല വൈറലാവുന്ന ഭാഗം, അതെ നല്ല വൈറലാവുന്ന ആ ഒരു ഭാഗം മാത്രം ഇവർ ടെലികാസ്റ്റ് ചെയ്യുന്നത്. ബാക്കിയുള്ള 24 hours, ബാക്കി 23 hours അത് എവിടെ പോയി? സ്വാഭാവികമായിട്ട് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് കേട്ടോ. അപ്പോൾ കുറേ ആൾക്കാർ ഈ ബിഗ് ബോസ് കാണുന്നുണ്ട്. ശരിക്കും നമ്മളെയൊക്കെ ഇവർ മണ്ടന്മാരാക്കുകയാണോ എന്നുള്ളൊരു സംശയം കൂടിയുണ്ട് എനിക്ക്. ഞാൻ പറഞ്ഞില്ലേ, ഈ കുട്ടീനെ മാത്രം ടാർഗറ്റ് ചെയ്തിട്ട് ആ കുട്ടി എന്ത് ചെയ്താലും അത് അങ്ങ് ഭയങ്കര സംഭവമാക്കിയിട്ടാണ് ഓരോ സോഷ്യൽ മീഡിയയിലും വരുന്നത്. ഈവൻ ജസ്റ്റ് മൂക്ക് തുടച്ചാൽ പോലും ആ ടിഷ്യൂ എവിടെയെങ്കിലും ഇട്ട് കഴിഞ്ഞാൽ പോലും അതിനെയൊക്കെ എടുത്തിട്ടാണ് ഓരോ കോണ്ടൻ്റ് ആക്കിയിട്ട് ആൾക്കാർ വരുന്നത്. ഇപ്പോൾ ഞാൻ 2-3 വീഡിയോ പാർട്ടായിട്ട് കണ്ടു ടിക്ടോക്കിനകത്ത്. അതിനകത്ത് കണ്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം കേട്ടോ. ഈ കുട്ടിക്ക് വൃത്തിയില്ല എന്ന് പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് പറയുന്ന കാര്യങ്ങൾ, കാലിന് ചെരുപ്പിടുന്നില്ല, പിന്നെ അതുപോലെ ആ ചെരുപ്പിടാതെ ടോയ്ലറ്റ് ബാത്റൂമിൽ പോകുന്നുണ്ട്, ബാത്റൂമിൽ പോയി വന്നിട്ട് അവിടെയൊക്കെ ഇരിക്കുന്നുണ്ട്. അങ്ങനെ ജാസ്മിനെ പറ്റിയിട്ട് ജിൻഡോ ഡയറക്റ്റ് അതിനകത്ത് പറയുകയാണ് വൃത്തിയില്ല. പക്ഷെ ഒരാളോട് ഡയറക്റ്റ് നമ്മൾ വൃത്തിയില്ല എന്ന് പറയുമ്പോൾ ആൾക്ക് ഭയങ്കരമായിട്ട് ഫീലാവും. ആരും ഒരിക്കലും പറയാൻ നിൽക്കില്ല, പൊതുവേ നിൽക്കത്തില്ല. കാരണം നമ്മൾ ഇന്നും നാളെയും ഒക്കെ എവിടെയെങ്കിലും പുറത്തൊക്കെ വെച്ച് കാണേണ്ട ആൾക്കാരാണ്. ഡയറക്റ്റ് പറയില്ല. നമ്മളൊരാളോട് ഒരു പക്ഷെ ഷെയർ ചെയ്യുകയാണെങ്കിൽ പറയാൻ പറ്റില്ല, അങ്ങനെ പറയാൻ ചാൻസ് ഉണ്ട്. അല്ലാതെ ഇതിനകത്ത് ഡയറക്റ്റ് പറയുന്നുണ്ട് നീ ബാത്റൂമിൽ പോകുമ്പോൾ ചെരുപ്പിടുന്നില്ല, പിന്നെ നീ അവിടെ ഇവിടെയൊക്കെ ടിഷ്യൂ വെക്കുന്നുണ്ട്. പക്ഷേ ഈ കുട്ടി പറയുന്നുണ്ട് ഞാൻ ടിഷ്യൂ വെച്ചത് മേക്കപ്പ് ഇടാൻ വേണ്ടി വെച്ചതാണ്, അതിന് മുമ്പ് അവിടെ എവിടെയൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് എന്നൊക്കെ പറയുന്ന കേൾക്കുന്നുണ്ട്. പക്ഷെ അത് എന്താ പറയുക, വൃത്തിയില്ലാത്ത ടിഷ്യൂ അല്ല, ഞാനത് ജസ്റ്റ് അവിടെ വെച്ചതാണ് എന്നൊക്കെ പറയുന്നത് കേട്ടു. പിന്നെ കുറേ ഭാഗത്ത് ഇതിങ്ങനെയുള്ള കാര്യങ്ങളായിട്ട് മൂക്ക് തുടച്ചിട്ട് അവിടെ എവിടെയും ടിഷ്യൂ എറിയുന്നുണ്ട്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ. പക്ഷെ അതിനകത്ത് കുറേ മത്സരാർത്ഥിയില്ലേ, എന്തിനാണ് ഈ കുട്ടീനെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് ഈ ഒരു പ്രോഗ്രാമിൽ ഇങ്ങനെ വീഡിയോസ് ടെലികാസ്റ്റ് ചെയ്യുന്നത്? നമ്മളത് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ കുറച്ച് എല്ലാവരും കാണിക്കും. പിന്നെ ജാസ്മിൻ്റെയും ഗബ്രിയുടെയും കുറേ കാര്യങ്ങൾ, പിന്നെ അതുപോലെ ഇവർ ഫൈറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ, ഇതൊക്കെയാണ് കാണിക്കുന്നത്. ഒരു പക്ഷേ ഇതൊരു ഞാൻ പറഞ്ഞില്ല സീരിയൽ പോലെയോ സിനിമ പോലെയൊക്കെ ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് കുറച്ച് ഭാഗങ്ങൾ മാത്രം എടുത്ത് ഇട്ടിട്ട് ടെലികാസ്റ്റ് ചെയ്തതിന് ശേഷം ജനങ്ങളെ പറ്റിക്കുകയാണോ എന്നെനിക്കൊരു സംശയമുണ്ട്. കാരണം ബിഗ് ബോസിന് റീച്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതാണ് നടക്കുന്നത് കേട്ടോ. ബിഗ് ബോസ് എന്ന് പറയുന്ന ഈ ഒരു പ്രോഗ്രാം ഇങ്ങനെയുള്ള കാര്യങ്ങൾ സമൂഹത്തിലേക്ക് എത്തിച്ചു കൊടുത്താൽ മാത്രമേ അവർക്ക് നല്ല റീച്ച് കിട്ടത്തുള്ളൂ.
ഇനി ഇത് വെച്ചിട്ട് കുറേ ആൾക്കാർ വീഡിയോ ചെയ്യും. ഇപ്പോൾ നമ്മളെപ്പോലെയൊക്കെയുള്ള ആൾക്കാർ, പിന്നെ യൂട്യൂബേഴ്സ്, ഇവരൊക്കെ വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും ഇത് പ്രൊമോട്ട് ചെയ്യുകയാണല്ലോ. അങ്ങനെയാകുമ്പോഴാണ് അവർക്ക് റീച്ച് ഉണ്ടാവുന്നത്. അപ്പോൾ ഈ ഒരു കുട്ടീനെ വെച്ചിട്ട് ഇവർ കൂടുതൽ റീച്ചാക്കാൻ വേണ്ടിയിട്ട്, ഈ കുട്ടിക്ക് എനിക്കൊന്നും അറിയില്ലെന്ന് തോന്നുന്നുണ്ട് പുറത്ത് നടക്കുന്ന കാര്യങ്ങൾ. ആ കുട്ടി മിഞ്ഞാന്ന് കുറേ കാര്യങ്ങൾ ആ കുട്ടി അറിഞ്ഞതിന് ശേഷം ഒരു ഭ്രാന്തിയെപ്പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുകയായിരുന്നു. ഭയങ്കരമായിട്ട് ടെൻഷൻ അടിച്ചിങ്ങനെ കരയുന്നൊരു സീനൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ അതൊക്കെ കണ്ടപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഫീലായി കേട്ടോ. കാരണം ഒന്നും അറിയാതെ ഒരു പാവം ഒരു കൊച്ചുകുട്ടി ഒന്നും അറിയാതെ പോയി അവിടെ പെട്ടതുപോലെയായിട്ടാണ് എനിക്ക് ഫീലായത്. കാരണം ആ കുട്ടി ഭയങ്കരമായിട്ട് കരയുന്നത് കണ്ടു. പിന്നെ കണ്ടത് സൈക്കോളജിസ്റ്റിനെ കാണണമെന്നൊക്കെ പറഞ്ഞിട്ട് കരയുന്നത് കണ്ടു. അതൊക്കെ കണ്ടപ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് വിഷമം തോന്നി. പിന്നെ വീട്ടുകാർ ഡ്രസ്സ് കൊടുത്തയച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അതിനെ പറ്റിയിട്ട് ചർച്ച ചെയ്യുന്നത് കണ്ടു. പക്ഷെ വീട്ടുകാരാണെങ്കിലും ശ്രദ്ധിക്കണം, കാരണം നിങ്ങളുടെ മകൾ അവിടെ പോയി ഒരു ഇതിൽ പങ്കെടുക്കുകയാണല്ലോ. അവരുടെ മകളെ അവർക്കറിയാം അല്ലേ, അവരുടെ മകൾ എന്താണെന്നും അവളുടെ ക്യാരക്ടർ എന്താണെന്നൊക്കെ അവർക്കറിയാം. അതുകൊണ്ട് അവരും പിന്നെ മകളെപ്പറ്റി ആലോചിച്ച് ടെൻഷനിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ആ കുട്ടിക്ക് ഡ്രസ്സ് എത്തിച്ചില്ല എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ടു. പക്ഷേ നിങ്ങൾ ഒരിക്കലും അങ്ങനെയൊന്നും ചെയ്യരുത്. കാരണം നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക. ഇത് പിന്നെ ഒരു പ്രോഗ്രാം ആയതുകൊണ്ടും ഒന്നുകിൽ അവിടെ പോകുന്ന ആൾക്കാരുടെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് എങ്ങനെയെങ്കിലും ജയിച്ച് മുമ്പോട്ട് പോവുക. ഇനി എന്ത് ചെയ്തിട്ടാണെങ്കിലും പബ്ലിസിറ്റി, അതാണ് മെയിനായിട്ടുള്ള ഉദ്ദേശം. ഇനി ഒരുപക്ഷെ അങ്ങനെ അവിടെ കുറേ കാര്യങ്ങൾ കാണിക്കുന്നുണ്ടല്ലേ. ജാസ്മിന് ബാക്കിയുള്ള ആൾക്കാർക്ക് ഇഷ്ടപ്പെടാത്ത രീതിയിൽ കുറേ കാര്യങ്ങൾ കാണിക്കുന്നുണ്ട്. അതെല്ലാവർക്കും അംഗീകരിക്കാൻ പറ്റില്ല. പക്ഷേ ഇതൊക്കെ ഗെയിമിൻ്റെ ഒരു ഭാഗമായിരിക്കാം, വിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഈ കുട്ടിയുടെ ഭാഗത്ത് കുറേ മോശം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഷുവറായിട്ടും ബിഗ് ബോസ് അവരെ പുറത്താക്കിയാണ്. പക്ഷേ അയാളെ പുറത്താക്കുന്നില്ല, കാരണം ഈ കുട്ടി ഉണ്ടെങ്കിൽ ഇനി ബിഗ് ബോസ് ഓടത്തുള്ളൂ. അതാണ് നമുക്ക് മനസ്സിലായത്. കാരണം ഇവർക്ക് കൂടുതൽ റീച്ച് കിട്ടണമെങ്കിൽ ജാസ്മിൻ അവിടെ വേണം. അപ്പോൾ ഒരിക്കലും ജാസ്മിൻ അവരെ ഔട്ടാക്കില്ല. ഈ പ്രോഗ്രാം തീരുന്നതുവരെ ജാസ്മിൻ ഉണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരുപക്ഷെ ഈ കുട്ടി തന്നെ വിന്നറാകാനും ചാൻസ് ഉണ്ട്. എല്ലാവരോടും ഫൈറ്റ് ചെയ്ത് ആൾ പിടിച്ച് നിൽക്കുന്നത്, ചില സമയത്ത് സഹിക്കാൻ പറ്റാതാവുമ്പോൾ ഇരുന്ന് കരയുന്നതും കാണാം. പക്ഷേ ചില കാര്യങ്ങളൊക്കെ നമുക്കൊന്നും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ അതിനകത്ത് നടക്കുന്നുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, ഇതൊക്കെ ഇവർ കളിക്കുന്ന ഒരു കളികളാകാം. ആര്? ബിഗ് ബോസ്. അവർക്ക് റീച്ചിന് വേണ്ടിയിട്ട് അവർ പറഞ്ഞ് ചെയ്യിപ്പിക്കുന്നതായിരിക്കാം. ഇപ്പം ജാസ്മിൻ്റെ ഞാൻ പറഞ്ഞില്ലേ ഇഷ്ടപ്പെടാത്ത കുറേ കാര്യങ്ങൾ, ഗബ്രിയുമായിട്ടുള്ള കുറേ കാര്യങ്ങൾ, ഇതൊക്കെ ഒരു ക്രിയേഷൻ ആയിരിക്കാം. അതൊന്നും നമുക്കറിയില്ല. അതിനകത്ത് നടക്കുന്ന കുറേ കാര്യങ്ങൾ അതിനകത്തുള്ള ആൾക്കാർക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ അവർ നമ്മളെ കാണുമ്പോൾ, നമ്മൾ സ്ക്രീനിൽ കാണുമ്പോൾ ഒരു സീരിയൽ പോലെ നമ്മളിരുന്ന് കാണുകയാണ്. അവർക്ക് ക്യാഷും കിട്ടുന്നുണ്ട്, ഒരു പക്ഷേ ഡെയിലി ക്യാഷ് കൊടുക്കുന്നുണ്ടാവും. നമ്മളെത്ര കൂടുതൽ ആക്റ്റീവായി കളിച്ചോ അല്ലെങ്കിൽ റോങ് ആയിട്ട് കളിച്ചോ അതിനനുസരിച്ചിട്ട് അവർക്ക് ക്യാഷ് കിട്ടുന്നുണ്ടാകാം. അതുകൊണ്ടായിരിക്കാം ആ കുട്ടി അങ്ങനെ ചെയ്യുന്നത്. അല്ലാതെ ഒരിക്കലും ഒരു പെൺകുട്ടിക്കും അങ്ങനെ മോശമായിട്ട് നിൽക്കാനോ അല്ലെങ്കിൽ വൃത്തിയില്ലാതെ കുളിക്കില്ല കുളിക്കാതെയൊക്കെ അങ്ങനെ നിൽക്കാനൊന്നും പറ്റില്ല. ഇതൊക്കെ അവരുടെ ഡ്രാമയാകാം. പക്ഷെ എനിക്ക് പറയാനുള്ളത്, വീട്ടുകാർക്കാണെങ്കിലും ഈ കുട്ടീനെ പറ്റിയിട്ട് അറിയാം. അപ്പോൾ മകൾക്ക് കൊടുക്കാനുള്ള ഡ്രസ്സ് കാര്യങ്ങളൊക്കെ അയച്ചു കൊടുക്കുക, അതൊക്കെ നിങ്ങൾ ചെയ്യുക. നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യുക. പിന്നെ അതുപോലെ ഞാൻ പറഞ്ഞില്ലേ, ഈ കുട്ടീനെ മാത്രം ടാർഗറ്റ് ചെയ്തിട്ട്, ഈ കുട്ടീനെ മാത്രം ലക്ഷ്യം വെച്ചിട്ടാണ് ഇവിടെ കാര്യങ്ങൾ നടക്കുന്നത്. പക്ഷെ അതൊരിക്കലും ശരിയല്ല എന്ന് തോന്നിയിട്ടുണ്ട്. കാരണം ആ കുട്ടി ഒറ്റപ്പെട്ട് നിൽക്കുന്നത് പോലെ ഫീലായിട്ടുണ്ട്. അപ്പോൾ നമ്മളെപ്പോഴും ഒറ്റപ്പെടുവാണെങ്കിൽ നമുക്ക് ആ ഒരു സിറ്റുവേഷന് നമ്മൾ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കതിനെപ്പറ്റി മനസ്സിലാവും. ഒരാളെ മാത്രം ടാർഗറ്റ് ചെയ്യാതെ എല്ലാവരെയും അല്ല, അതാണ് ഗെയിം. ഗെയിമെന്ന് പറയുന്നത് ഒരാളുടെ മാത്രം കളിയല്ല, എല്ലാവരും കളിച്ച് ജയിക്കണം. ഇത് ഒരാളെ മാത്രം ലക്ഷ്യം വെച്ചിട്ടാണ് അതിനകത്ത് കാര്യങ്ങൾ പോകുന്നത്. അത് മാറ്റിയിട്ട് ഞാൻ പറഞ്ഞ എല്ലാവരെയും ലക്ഷ്യം വെച്ചുകൊണ്ടായിരിക്കണം ഗെയിം കളിക്കേണ്ടത്. അപ്പോൾ എനിക്ക് തോന്നിയത് ഈ ബിഗ് ബോസ് തീരുന്നത് വരെ ജാസ്മിൻ അവിടെ ഉണ്ടാവും. ഷുവറായിട്ടും ഒരു പക്ഷേ ആൾ വിന്നറാവാനും ചാൻസ് ഉണ്ട്. ഞാൻ പറഞ്ഞില്ല, ജാസ്മിൻ ഇല്ലെങ്കിൽ ഇനി ബിഗ് ബോസ് ഇല്ല എന്നുള്ളൊരവസ്ഥയായി മാറിയിട്ടുണ്ട്. ഇപ്പോൾ എല്ലാവരും കാണുന്നത് ജാസ്മിൻ്റെ കുറ്റങ്ങൾ കണ്ടുപിടിക്കാനാണ്. അപ്പം അതുകൊണ്ട് ബിഗ് ബോസ് നല്ല റീച്ചായിട്ടുണ്ട്. ബിഗ് ബോസിനറിയാം എങ്ങനെ കാര്യങ്ങൾ ചെയ്യണം. ഇതുപോലെ ഒരു മത്സരാർത്ഥിനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ മാത്രമേ അവർക്ക് ക്യാഷ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. പക്ഷെ ആ കുട്ടിയുടെ ലൈഫിനെയാണ് അത് ബാധിക്കുന്നത്. അത് വീട്ടുകാരും കൂടി ആലോചിക്കണം. കാരണം ഒരു പെൺകുട്ടിയുടെ ജീവിതം എന്ന് പറയുന്നത് അത്രയും വിലപ്പെട്ടതാണ്. നമ്മുടെ ജീവിതം അങ്ങോട്ടും ഇങ്ങോട്ടും മറ്റുള്ളവർക്ക് തട്ടിക്കളിക്കാനുള്ളതല്ല. അത് ചിന്തിച്ചാൽ
നമുക്ക് നല്ല രീതിയിൽ മുമ്പോട്ട് പോകാൻ പറ്റും. അപ്പോൾ ജാസ്മിൻ്റെ വീട്ടുകാരോടും ജാസ്മിനോടും എനിക്ക് ഒന്നേ പറയാനുള്ളൂ, സ്വന്തം ജീവിതമാണ്, മറ്റുള്ളവർക്ക് അത് തട്ടിക്കളിക്കാൻ ഒരിക്കലും കൊടുക്കരുത്. അപ്പം ഇതാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, നമുക്കാണെങ്കിൽ ഇവരെ പറ്റിയൊന്നും അറിയില്ല, യൂട്യൂബറാണെന്ന് അറിയാം, അല്ലാതെ വലിയ കാര്യങ്ങളൊന്നും അറിയില്ല. പക്ഷേ ഞാൻ പറഞ്ഞേ, ജീവിതമാണ്, ഒരിക്കൽ അത് വീണ് പൊട്ടിക്കഴിഞ്ഞാൽ നമുക്കൊരിക്കലും അത് കൂട്ടിക്കെട്ടാൻ പറ്റില്ല. അപ്പോൾ ശ്രദ്ധിക്കുക, നല്ല രീതിയിൽ കളിക്കുക. ഓക്കെ, മറ്റുള്ളവർക്ക് ഒരിക്കലും നമ്മുടെ ലൈഫിനെ തട്ടിക്കളിക്കാൻ കൊടുക്കരുത്. ഇതാണ് എനിക്ക് ജാസ്മിനോടും വീട്ടുകാരോടും പറയാനുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതാണ്. ഓക്കെ, ഞാൻ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ് കേട്ടോ. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും ബൈ, ടേക്ക് കെയർ.